വീണ്ടും വാർത്തകളിലേക്ക്. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കയ്പമംഗലം സ്വദേശി ഐനിക്കൽ പരേതനായ സത്യന്റെ മകൻ സജീഷാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് വീട്ടുപറമ്പിൽ നിന്ന് പാമ്പ് കടിയേറ്റത്. തുടർന്ന് സജീഷിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു. സീമന്തിനിയാണ് അമ്മ. സജയൻ, മിനി എന്നിവർ സഹോദരങ്ങളാണ്. പാലക്കാട് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. കണ്ണശങ്കടവ് പടിയൂർ പുലിമട സ്വദേശി വേലായുധന്റെ മകൻ കണ്ണനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് സംഭവം. പാലക്കാട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയുടെ ഒന്നാം പാപ്പാനായിരുന്നു മരിച്ച കണ്ണൻ. ആനയെ മാറ്റിത്തളയ്ക്കുന്നതിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ആക്രമിക്കുകയായിരുന്നു. ഒരുമ പതിയാശ്ശേരി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പതിയാശ്ശേരി PMC ഹാളിൽ നടന്ന ചടങ്ങ് മഹല്ല് ഖത്തീബ് MK മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു. തോത് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച ആണ് വളരെ ദുഃഖത്തോടും കൂടെ ഈ അടുത്ത ദിവസം പോലീസ് പുറത്തുവിട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ശൂന്യതയിൽ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുടുംബാന്തരീക്ഷം തകർക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും സാധാ കൊലപാതകങ്ങളും കുടുംബം മുതൽ നാട്ടിൽ എല്ലാ ഭാഗത്തും പരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഈ ലഹരി വസ്തുക്കൾ എന്നത് അറിയാത്തവരായി ആരുമില്ല. പക്ഷേ ഇതിന്റെ ഉപയോഗത്തിൽ ഞാൻ മനസ്സിലാക്കിയോളത്തോളം സ്വന്തം ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത കാലത്തോളം ഇത് വേണ്ട. എന്തുകൊണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ദോഷമാണ്, ഇവിടെയും ദോഷമാണ്, നാളെ പരലോകത്തും ദോഷമാണ് എന്ന ചിന്തയിലേക്ക് എത്തി സ്വയം ഇതിനെ വർജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താത്ത കാലത്തോളം ഇതൊക്കെ. ക്ലബ് പ്രസിഡന്റ് KM റഫീഖ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ VI അഷ്റഫ് മുഖ്യ പ്രഭാഷണം നടത്തി. PK അബ്ദുൽ കരീം ഹാജി, VA റഫീഖ്, RH ഷാനവാസ് തുടങ്ങിയവരും സംസാരിച്ചു. പരിസ്ഥിതിക്ക് മുറിവേൽപ്പിക്കാതെയാണ് വികസനം നടത്തേണ്ടതെന്ന് പ്രമുഖ ജിയോളജിസ്റ്റ് ഡോക്ടർ VS ശ്രീകുമാർ. ഭൂമിയുടെ ഭൂപ്രകൃതിയാണെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഇന്ന് നമുക്കുണ്ടാക്കാൻ സാധിച്ചു. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ തുടർന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. പണ്ട് മുതലേ നമ്മള് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്ന കോൺഫറൻസിൽ ആണ് സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു ഒരു നല്ല ഒരു വാക്ക് ഇതിന് കണ്ടുപിടിച്ചത്. നമുക്ക് വികസനം വേണം, പരിഷത്ത് ഒരിക്കലും വികസനം വേണ്ട എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. വികസനം വേണം, അത് പക്ഷെ സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമാണ്. നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്നും എന്തൊക്കെ നമുക്ക് കയ്യിലാക്കാം, പക്ഷേ അത് ചൂഷണം ചെയ്യുക, അമിതമായിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു വലിയ വിപത്തിലേക്ക് ഭൂമിയെ എത്തിക്കും എന്ന് പറയുന്നത് ആവശ്യം. അവിടെയാണ് നമുക്ക് കോംപ്രമൈസ് കാണാം. നമുക്ക് വികസനം വേണം, പക്ഷേ ആ വികസനം എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഉള്ള വികസനം നമുക്ക്. ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം നടന്ന ഒരു പ്രശ്നം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദേശീയ പാതകളുടെയും ഗതാഗത സൗകര്യങ്ങളുടെയും വികസനം ഒഴിവാക്കാനാവാത്തതാണ്. എന്നാൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്ന ബദലുകളാണ് സ്വീകരിക്കേണ്ടത്. പ്രകൃതിയെ സ്വാഭാവിക ജലസംഭരണികളുടെ ഏറ്റവും കുറവ് നാശം വരുന്ന ബദലാണ് ശാസ്ത്രീയ പഠനത്തിലൂടെ കീഴാറ്റൂരിൽ നടപ്പിലാക്കേണ്ടത്. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MR സുനിൽ ദത്ത് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PD വിശ്വംഭരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, അഡ്വക്കേറ്റ് KP രവിപ്രകാശ്, KS ജയ, KM ബേബി, CA നസീർ തുടങ്ങിയവരും സംസാരിച്ചു. പുല്ലൂറ്റു തൈവപ്പിൽ സ്വകാര്യ ഭൂമിയിൽ മാലിന്യം തള്ളി. തൈവപ്പ് ഫയർ സ്റ്റേഷൻ റോഡിലാണ് വിവാഹ സൽക്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ തള്ളിയത്. പ്രദേശത്ത് മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അനധികൃതമെന്ന പേരിൽ ചീനവലകൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗം നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ
ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. പി എൻ രാംദാസ്, പി പി സിന്ധു, നവ്യ എന്നിവരും സംസാരിച്ചു. ഡോക്ടർ ശിവപ്രസാദ് ക്ലാസ് എടുത്തു. കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ നയിക്കുന്ന ജനമോചന യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകുന്നതിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണം ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അതിനകത്തിന് മതിലില്ല, വെയിലില്ല, ഒന്നുമില്ല. ചൂണ്ടിക്കാണിക്കുന്നവർ സർവദേശപരമാണ്, പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, പാർട്ടി ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ വേണ്ടിയാണ്, പാർട്ടിയെ സഹായിക്കേണ്ട ആളുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കാലത്ത് കോൺഗ്രസിന് കരുത്തു കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഇന്ന രീതിയിലുള്ള പോരായ്മകൾ പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് വളരെ വേഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുന്നു സ്നേഹത്തോടുകൂടെ ഞങ്ങൾ അറിയിക്കാൻ പറ്റി. ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇനി മണ്ഡലമാരെ പ്രഖ്യാപിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് വെച്ചു കഴിഞ്ഞാൽ അതും നിലയിൽ കൂടി പോയി നമുക്ക് തേവേദന അതൊന്നും ആരും പാമ്പ് പരിചയമൊന്നും എടുക്കണ്ട. പിന്നെ ഒരു തരത്തിലുള്ള കോലാഹലമൊന്നും ഉണ്ടാക്കണ്ട. എവിടെയെങ്കിലും എന്തെങ്കിലും പോരാളികളെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതും പരിഹരിക്കപ്പെട്ടു. പാർട്ടി നമ്മുടെ എല്ലാവരെയും പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തികളല്ല ഈ പാർട്ടി, ഏതെങ്കിലും ഒരു വ്യക്തികളതല്ല ഈ പാർട്ടി. ഈ എല്ലാവരും കൂടി നമ്മൾ ജനിക്കുന്നതിനാൽ നമ്മൾ 100,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. നമുക്ക് ശേഷം ഒരുപാട് ആളുകളെയും പാർട്ടി കൊണ്ടു നടക്കേണ്ടവരാണ്. ഞാൻ വിളിച്ച മൊയിലിന് 3 ചെവി ഉണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് പറയാ. ആ അവസാനം മൊയിലിന് ചെവി ഉണ്ടാകുമ്പോൾ മൊയിലിന് 2 ചെവികളൊന്ന് ബോധ്യപ്പെടുക. 3-ാമത്തെ ചെവി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ വാ തുറന്നിരിക്കുക. ആ ശൈലി ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വിളിച്ച മൊയിലിന് 2 ചെവി എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും വിളിച്ച മൊയിലിന് 2 ചെവി എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോഴേ ഈ മൊയിലിന് പിടിക്കാം. കെ പി സി സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ, കെ പി സി സി സെക്രട്ടറിമാരായ ജെയ്സൺ ജോസഫ്, സക്കീർ ഹുസൈൻ, ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ, അഡ്വക്കേറ്റ് വി എം മൊഹീദ്ദീൻ, കെ എ അഷ്റഫ്, സോണിയാഗിരി, ബ്ലോക്ക് പ്രസിഡന്റുമാരായ കെ എ നജീബ്, പി ഡി ജോസ് എന്നിവരും സംസാരിച്ചു. കുളിമുട്ടം അകപ്പറമ്പിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചു. ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് വൈകുന്നേരം ലളിതാ സഹസ്രനാമ പാരായണം നടന്നു. ഗുരുപദം ശിവാനന്ദൻ ശാന്തി നേതൃത്വം നൽകി. തുടർന്ന് പ്രഭാഷണവും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചയാണ് ഉത്സവം. ഒരു ഭാവനാവിലാസം, നമ്മുടെ മുന്നില് ഒരു സിംഹാസനത്തില് ദേവി ഇരിക്കുന്നുണ്ട് എന്ന് ഭാവന ചെയ്യാൻ, എന്നിട്ട് ആ ദേവിയുടെ പാദങ്ങളിലാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ നിവർന്ന് ഇങ്ങനെ ഇരുന്ന് 3 പ്രാവശ്യം ഓംകാരങ്ങനെ ചൊല്ലിത്തരാം. ശരീരശുദ്ധിയുടെ ഒരു ഭാഗമായിട്ട് എല്ലാവരും ഭസ്മം തൊട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഭസ്മം തൊട്ടാത്തവരുണ്ടെങ്കിൽ കൈ പൊക്കിയാൽ മതി, ഇവിടെ നിന്ന് ഭസ്മം കൊണ്ടു തരും. ചന്ദനമൊക്കെ തുറന്ന് ഉയർത്തി ഒരു പുഷ്പം എടുത്ത് കയ്യിൽ പിടിക്കുക, അത് ചൊല്ലുക, അർച്ചന ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരിട്ട് ആ ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിത്തൊടുങ്ങാണ്. അപ്പോൾ ഓരോ വരി കഴിയുമ്പോഴും, ഓരോ വരി എന്ന് പറയുന്നത് ശരിക്കും ഇത് അനുഷ്ടുപ്പ് എന്ന് പറയുന്ന ഒരു ഛന്ദസ്സിലുള്ള ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് 4 വരിയാണ്, 8 അക്ഷരമുള്ള 4 വരി. നമ്മുടെ പുസ്തകത്തിൽ അത് 16 അക്ഷരമുള്ള 2 വരിയായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. 16 അക്ഷരമുള്ള 32 വരി കഴിയുമ്പോഴായിരിക്കും 1 എന്ന് എഴുതിയുണ്ടാവുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,855 രൂപ, പവന് 22,840 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ബൈക്കിൽ കടത്തുന്നതിനിടെ 6 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ദേശീയപാത 17 പെരുന്നിനം പഞ്ചായത്ത് വളവിൽ വീണ്ടും വാഹനാപകടം. സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം ക്യാപ്റ്റൻ രാഹുൽ രാജിന് ജന്മനാടായ തൃത്തല്ലൂരിൽ ആവേശകരമായ വരവേൽപ്പ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.